നമസ്കാരം മെട്രോ പോസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം കോവിഡ് രോഗി ചുമയ്ക്കുമ്പോഴോ പുറത്തു വരുന്ന സ്രവങ്ങളിലെ വൈറസിലൂടെയോ മറ്റു പ്രതലങ്ങളിൽ പറ്റിയിരിക്കുന്ന സ്രവങ്ങളിലെ വൈറസ് സ്പർശിക്കുന്നതിലൂടെ മറ്റുള്ളവരിലെത്തുമ്പോഴാണ് കോവിഡ് രോഗം പകരുന്നത് അതേസമയം കോവിഡ് രോഗം ബാധിച്ച് മരിച്ച വ്യക്തിയിൽ നിന്നും മറ്റുള്ളവർക്ക് രോഗം പകരുമോ സാധ്യത വളരെ കുറവാണ് എന്നാണ് ആലപ്പുഴ ജില്ലാ മെഡിക്കൽ ഓഫീസ് അറിയിക്കുന്നത് രോഗി മരിക്കുമ്പോൾ തന്നെ സ്രവങ്ങൾ തുമ്മൽ ചുമ എന്നിവയിലൂടെ പുറത്തുവരുന്ന സാധ്യത ഇല്ലാതെയാകുന്നു ശരീരത്തിലെ സ്രവങ്ങൾ പുറത്തുവരാനിടയുള്ള ദ്വാരങ്ങൾ പഞ്ഞുവെച്ചും കുത്തിവെയ്പ്പിനും മറ്റുള്ള ദ്വാരങ്ങൾ അടച്ച് ശവശരീരത്തിൽ നിന്നും സ്രവം പുറത്തുവരാനുള്ള സാധ്യത ഇല്ലാതെയാക്കുന്നു തുടർന്ന് മൃതദേഹം ബ്ലീച്ചിങ് ലൈനിയിൽ കഴുകി അണുവിമുക്തമാക്കിയ ശേഷം രണ്ട് പാളി പ്ലാസ്റ്റിക് ഷീറ്റിൽ പൊതിഞ്ഞ് ചോർച്ച പ്രതിരോധിക്കുന്ന പ്ലാസ്റ്റിക് കവറിൽ അടച്ച നിലയിലാണ് ആശുപത്രിയിൽ നിന്നും വിട്ടുകൊടുക്കുന്നത് കവറിന് പുറത്തും ബ്ലീച്ചിങ് ലൈനി സ്പ്രേ ചെയ്യുന്നു അതേസമയം സുരക്ഷിതമായി മൃതദേഹം അണുവിമുക്തമാക്കിയിരിക്കുമെന്നും അവർ പറയുന്നു മൃതദേഹം ഒരു മീറ്റർ അകലെ നിന്ന് മാസ്ക് ധരിച്ച് സുരക്ഷയുറപ്പാക്കി കാണുന്നതിനും ആവശ്യ ആചാരങ്ങൾ നടത്തുന്നതിനും അപകടമില്ല മരണാനന്തര ചടങ്ങിൽ ഏറ്റവും കുറച്ച് ആളുകൾ മാത്രം പങ്കെടുക്കുക രോഗിയുടെ വീട്ടിലെ അംഗങ്ങളും ഒരുപക്ഷെ രോഗവാഹകരാകാം മൃതദേഹം കത്തിക്കുന്നതിനും പത്തടി ആഴത്തിൽ കുഴിച്ചിടുന്നതിനും തടസ്സമില്ലെന്നാണ് ആരോഗ്യ വിദഗ്ധർ അറിയിക്കുന്നത് ശവസംസ്കാരം നിർദ്ദേശമനുസരിച്ച് നടത്തുന്നതിലൂടെ രോഗബാധ ആർക്കും ഉണ്ടാകില്ല മൃതദേഹം കത്തിക്കുമ്പോഴുള്ള പുകയിലൂടെയോ കുഴിച്ചിടുമ്പോൾ മണ്ണിലൂടെ ജലത്തിൽ കലർന്നു രോഗപകർച്ച ഉണ്ടാകില്ല എന്നാൽ മൃതദേഹത്തെ സ്പർശിക്കുകയോ ഉമ്മ വയ്ക്കുകയോ കുളിപ്പിക്കുകയോ ചെയ്യരുതെന്നും അറിയിപ്പിൽ പറയുന്നു അതേസമയം കോവിഡ് ബാധിച്ച് മരിക്കുന്നവരുടെ മൃതദേഹം ബന്ധുക്കളുടെ മതവിശ്വാസമനുസരിച്ച് ആചാരപ്രകാരം സംസ്കരിക്കാമെന്ന് സംസ്ഥാന സർക്കാരിൻ്റെ മാർഗരേഖയും പുറത്തിറക്കി മരണം വീട്ടിൽ വെച്ചാണെങ്കിൽ തദ്ദേശ സ്ഥാപന സെക്രട്ടറിയെയും ആരോഗ്യ പ്രവർത്തകരെയും വിവരമറിയിക്കണം ആശുപത്രിയിൽ മരിച്ചാൽ രോഗിയുടെ മേൽവിലാസം ഉൾപ്പെടുന്ന തദ്ദേശ സ്ഥാപന സെക്രട്ടറിക്കാണ് മൃതദേഹം കൈമാറുക തദ്ദേശ സ്ഥാപന സെക്രട്ടറിക്ക് അപേക്ഷ നൽകിയാൽ സംസ്കരിക്കാൻ ഉദ്ദേശിക്കുന്ന മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് ബന്ധുക്കൾക്ക് മൃതദേഹം കൊണ്ടുപോകാമെന്നും മാർഗ്ഗരേഖയിൽ പറയുന്നു ആശുപത്രി വാർഡിൽ നിന്ന് മൃതദേഹം മാറ്റി മുമ്പ് ബന്ധുക്കൾക്ക് സുരക്ഷാ മുൻകരുതലുകളോടെ കാണാൻ അനുവാദമുണ്ട് കോവിഡ് സ്ഥിരീകരിക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ സാമ്പിൾ ശേഖരിക്കും പരിശോധനാ ഫലത്തിന് കാക്കാതെ തന്നെ മൃതദേഹം വിട്ടു നൽകും സെക്രട്ടറിയുടെ കത്തിന്റെ അടിസ്ഥാനത്തിൽ ആശുപത്രിയിൽ നിന്നും ബന്ധുക്കൾക്കും മൃതദേഹം വിട്ടുകൊടുക്കും ശവസംസ്കാരത്തിനുള്ള ക്രമീകരണങ്ങൾ തദ്ദേശ സ്ഥാപന അധികൃതർ സഹായിക്കും കോവിഡ് സംശയിക്കുന്ന ആളാണെങ്കിലും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാകും സംസ്കാരം പി പി ഐ കിറ്റ് അടക്കമുള്ള സുരക്ഷാവസ്ത്രങ്ങൾ എണിഞ്ഞ മൂന്നോ നാലോ ബന്ധുക്കളെയോ വോളണ്ടിയർമാരെയോ മാത്രമേ മൃതദേഹം സൂക്ഷിച്ചിട്ടുള്ള ബാഗിൽ സ്പർശിക്കാൻ അനുവദിക്കുകയുള്ളൂ വിശുദ്ധ ഗ്രന്ഥ പാരായണം തീർത്ഥം തളിക്കൽ തുടങ്ങി മൃതദേഹത്തിൽ സ്പർശിക്കാതെയുള്ള മതചടങ്ങുകൾ അനുവദിക്കും മൃതദേഹം സംസ്കരിക്കാനുള്ള കുഴിക്ക് കുറഞ്ഞത് ആറടി താഴ്ച വേണമെന്നും നിർദ്ദേശത്തിലുണ്ട് മാത്രമല്ല ചിതാഭസ്മം ശേഖരിക്കാനും തടസ്സമില്ല മൃതദേഹം ജില്ല വിട്ടു പോകണമെങ്കിൽ ആശുപത്രിയിൽ നിന്ന് മരണ സർട്ടിഫിക്കറ്റ് ലഭ്യമായ പരിശോധനാ സർട്ടിഫിക്കറ്റുകൾ എന്നിവ നൽകണം കോവിഡ് രോഗിയുടെ പോസ്റ്റ്മോർട്ടം അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് നടത്തുകയെന്നും മൃതദേഹം എബാം ചെയ്യാൻ അനുമതിയില്ലെന്നും നിർദ്ദേശത്തിൽ പറയുന്നു